ലോകം കീഴടക്കിയ മഹാനായ നെപ്പോളിയൻ തൻ്റെ അവസാന കാലത്ത് ഹെലേന ദ്വീപിൽ കഴിഞ്ഞിരുന്ന അവസരത്തിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എൻ്റെ ജീവിതത്തിൽ സന്തോഷപ്രദമായ 7 ദിനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. സ്വയം തിരിച്ചറിവിൻ്റെ നിമിഷത്തിലായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ലോകദൃഷ്ടിയിൽ നെപ്പോളിയനെ സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പണവും പ്രശസ്തിയും അധികാരവും ആരോഗ്യവും, അങ്ങനെ സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ സന്തോഷവാനാക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നിട്ടും നെപ്പോളിയൻ സന്തോഷവാനായിരുന്നില്ല എന്നതാണ് സത്യം. ഹെലൻ കെല്ലറെ നമുക്ക് പരിചയമുണ്ട്, അന്ധയും ബിദിരയുമായ പെൺകുട്ടി. അവൾ പറഞ്ഞെന്താണ്? ഞാൻ ഏറ്റവും സന്തോഷവതിയാണ്. എനിക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഈ ലോകത്തുണ്ട്. ലോകദൃഷ്ടിയിൽ നിർഭാഗ്യകരമെന്ന് വിശേഷിക്കപ്പെട്ട ഒരു ജന്മമായിരുന്നു ഹെലൻ കെല്ലറുടേത്. എന്നിട്ടും ജീവിതത്തെ ആനന്ദപ്രദമായി അവൾ കണ്ടു. എങ്ങനെയാണ് അവൾക്കത് സാധിച്ചത്? ഒരാളുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കാൻ അയാളുടെ ഭൗതിക സാഹചര്യങ്ങളല്ല, മറിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണെന്ന് മേൽ പറഞ്ഞ 2 ഉദാഹരണങ്ങൾ വ്യക്തമാക്കുന്നു. ചുറ്റുപാടുകളെ, അവസ്ഥകളെ, അല്ലെങ്കിൽ സംഭവങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് അടിസ്ഥാനപരമായി ഒരാളുടെ സന്തോഷത്തിൻ്റെ കാരണം നിശ്ചയിക്കുന്നത്. സ്വർഗം രചിച്ചതും നരകം ചമച്ചതും മനസ്സേ നീ തന്നെ എന്നൊരു ഗാനമുണ്ട്. നമ്മുടെ മനസ്സാണ് ജീവിതത്തെ നരകമാക്കുന്നതും സ്വർഗമാക്കുന്നതും. വിപരീത സാഹചര്യങ്ങളിലും മനസ്സിൻ്റെ സന്തോഷം കൈവിടാതിരിക്കാനുള്ള 2 പ്രധാന ഘടകങ്ങളാണ് ദൈവവിശ്വാസവും ദൈവാശ്രയത്വവും. പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും പ്രതീക്ഷയിലും അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം ആനന്ദപ്രദമാകും.